മധ്യപ്രദേശിൽ ബി ജെ പി നേതാവിൻ്റെ ഹോട്ടൽ തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായി. സസ്പെൻഷനിൽ കഴിയുന്ന മിശ്രി ചന്ദ് ഗുപ്തയുടെ അനധികൃത ഹോട്ടലാണ് തകർത്തത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ? അജിത് ഷാ, December 22 ഒരു യുവാവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട പ്രതിയാണ് ഈ ബി ജെ പി നേതാവായ മിശ്രി ചന്ദ് ഗുപ്ത. അതായത് പ്രാദേശിക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു യുവാവിനെ കാറ് കയറ്റി കൊലപ്പെടുത്തിയിരുന്നത്. ആ സംഭവത്തിൽ 8 പ്രതികളാണ് നിലവിലുള്ളത്. അത്തരത്തിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് മിശ്രി ചന്ദ് ഗുപ്തയ്ക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ആ സമയത്ത് ജനങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും അവിടെ പ്രതിഷേധം ശക്തമായിരുന്നു. അത്തരത്തിൽ പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ ബി ജെ പി ആദ്യം ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ ഇപ്പോൾ മുഖം മിനുക്കാനുള്ള നടപടി എന്ന് വേണം. ഇപ്പോൾ സാഗറിലുള്ള മിസ്ത്രിയുടെ ഹോട്ടൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തകർത്തിരിക്കുന്നത്. അനധികൃതമായി നിർമ്മിച്ച ഹോട്ടലാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. December 22 പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ജഗദീഷ് യാദവ് എന്ന യുവാവിനെ മിസ്ത്രിയും 8 പേരും ചേർന്ന് വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിൽ മിസ്ത്രി ഇപ്പോൾ നിലവിൽ ഒളിവിൽ കഴിയുകയാണ്. ഇത്തരത്തിൽ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തില്ലെന്ന് ആരോപിച്ചുകൊണ്ട് ജനങ്ങൾ ഉൾപ്പെടെ ഹൈവേകൾ നിരോധിക്കുകയും അതുപോലെ തന്നെ വലിയ പ്രതിഷേധം അവിടെ നടത്തുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യം മിശ്രിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ ജനരോഷം അടങ്ങാത്തൊരു സാഹചര്യം, ജനങ്ങളുടെ ആവശ്യം ഇത്തരത്തിൽ അനധികൃതമായി നിർമ്മിച്ച ഗുപ്തയ്ക്കെതിരെയുള്ള അനധികൃതമായി നിർമ്മിച്ച ഹോട്ടൽ തകർക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ നടപടിയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും സാഗറിലുള്ള ഹോട്ടൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തകർത്തിരിക്കുകയാണ്. അജിം ഷാദ്. ശരി, അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. മിശ്രി ചന്ദ് ഗുപ്തയുടെ അനധികൃത ഹോട്ടലാണ് ജില്ലാ ഭരണകൂടം തകർത്തത്. ഒരാളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് മിശ്രി ചന്ദ് ഗുപ്ത.